ആരോഗ്യത്തിന് നല്ലതല്ല എന്നറിയാമെങ്കിലും എണ്ണ പലഹാരങ്ങൾ മിക്കവാറും പേരുടെ വീക്ക്നെസ് തന്നെയാണ് ഇവയുടെ സ്വാദ് തന്നെയാണ് ഇതിന് പുറകിൽ വറുത്ത ഭക്ഷണങ്ങൾക്ക് കാര്യം എന്തൊക്കെ പറഞ്ഞാലും സ്വാദ് കൂടുതൽ തന്നെയാണ് ഇവയൊക്കെ ശരീരത്തിന് ദോഷകരമായ കൊഴുപ്പ് ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങളാണ് കൊളസ്ട്രോൾ പ്രഷർ പ്രമേഹം ഹൃദ്രോഗം തുടങ്ങിയ അസുഖങ്ങൾ വരുവാനുള്ള സാധ്യതയും ഇത്തരം ഭക്ഷണം കഴിക്കുന്നവരിൽ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ജങ്ക് ഫുഡും വറുത്ത ഭക്ഷണ സാധനങ്ങളും വലിച്ചു വാരി കഴിക്കാതിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ് ഇനി അഥവാ സന്ദർഭവശാൽ അത്തരം ഭക്ഷണങ്ങൾ കഴിച്ചാൽ അത് ശരീരത്തിൽ ഉണ്ടാക്കുന്ന ദോഷകരമായ ഫലങ്ങളുടെ തീവ്രത കുറക്കുവാൻ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനാകും എണ്ണ പലഹാരങ്ങൾ കഴിക്കാതിരിക്കുവാൻ പറ്റില്ലെങ്കിൽ പിന്നെ ചെയ്യാവുന്ന ഒന്ന് ഇവ കഴിച്ചാലുള്ള ദോഷങ്ങൾ ഒഴിവാക്കുക എന്നതാണ് എണ്ണ പലഹാരങ്ങൾ ദോഷം വരുത്താതിരിക്കുവാൻ ചെയ്യേണ്ട ചില പ്രത്യേക കാര്യങ്ങളുമുണ്ട് അതിനെ കുറിച്ച് പറയാം എണ്ണ കൂടുതൽ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ച ശേഷം ഇളം ചൂടുവെള്ളം കുടിക്കുന്നത് ദഹനേന്ദ്രിയ വ്യവസ്ഥയെ ഉണർത്തുവാനും ദഹനത്തെ സുഗമമാക്കുവാനും സഹായിക്കും ജലം ഭക്ഷണത്തിലെ പോഷകങ്ങളെ ശരീരത്തിൽ എല്ലായിടത്തും എത്തിക്കുവാനും ശരീരത്തിലെ മാലിന്യങ്ങളെ പുറന്തള്ളുവാനും സഹായിക്കുന്നു നിങ്ങൾ ആവശ്യത്തിന് വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ ചെറുകുടൽ ഭക്ഷണം ദഹിപ്പിക്കുവാൻ ഭക്ഷണത്തിലെ വെള്ളം വലിച്ചെടുക്കുകയും അത് നിർജ്ജലീകരണം മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുകയും ചെയ്യും ഓയിലി ഫുഡ് കഴിക്കുന്നതിന്റെ ഫലമായി ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന വിഷാംശം പുറന്തള്ളുവാൻ ഡി ഡ്രിങ്ക് കുടിക്കുന്നത് വഴി സാധിക്കുന്നു ചില ഗവേഷകർ പറയുന്നത് ഡി ഡ്രിങ്ക് ശരീരത്തിലെ വിഷാംശം പുറന്തള്ളുക മാത്രമല്ല ശരീരത്തിന്റെ ഭാരം കുറക്കുവാനും സഹായിക്കുമെന്നാണ് കൊറിയൻ സ്ത്രീകളിൽ നടത്തിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് നാരങ്ങാനീരും ലെമൺ ഡിഡോക്സ് ഡയറ്റും ശരീരത്തിലെ കൊഴുപ്പ് കുറക്കുവാനും ശരീരത്തിന്റെ ഇൻസുലിൻ പ്രതിരോധം ശക്തിപ്പെടുത്തുവാനും സഹായിക്കും എന്നാണ് നിങ്ങൾക്ക് സ്വയം തയ്യാറാക്കുവാൻ സാധിക്കുന്ന ഡിഡോക്സ് ഡ്രിങ്കുകൾ ധാരാളം ഉണ്ട് അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായത് തിരഞ്ഞെടുക്കുക ഓയിലി ഫുഡ് കഴിച്ച ശേഷം ഐസ്ക്രീം പോലുള്ള തണുത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കരൾ വയർ കുടൽ തുടങ്ങിയ ശരീരഭാഗങ്ങളിൽ വളരെ ദോഷകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഓയിലി ഫുഡ് ദഹിക്കുവാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് അതോടൊപ്പം തണുത്ത സാധനങ്ങൾ കൂടി കഴിച്ചാൽ ദഹനപ്രക്രിയ തടസ്സപ്പെടും അതുകൊണ്ട് ഓയിലി ഫുഡിന് ശേഷം തണുത്ത സാധനങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുക പച്ചക്കറികളും പഴങ്ങളും ധാരാളമായി കഴിക്കുന്നത് ശരീരത്തിന് ആവശ്യമായ വിറ്റാമിനുകളും ധാതുക്കളും ഒക്കെ ലഭിക്കുവാൻ സഹായിക്കും ളും മറ്റ് ആവശ്യ പോഷകങ്ങളും ഇല്ലാത്ത oily food മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട് രാവിലെ ഇടനേരത്തെ സ്നാക്സ് ആയി പഴങ്ങളും നട്സും സീഡ്സും ഒക്കെ കഴിക്കാം ഊണിന് മുൻപ് സലാഡും ഫ്രഷ് ഒക്കെ കഴിക്കുന്നതും നല്ലതാണ് എണ്ണമയമുള്ള ഭക്ഷണം കഴിച്ച ശേഷം മുപ്പത് മിനിറ്റ് നടക്കുന്നത് ദഹനത്തെ എളുപ്പമാക്കും ശരീരഭാരം കുറയുവാനും ഇത് നല്ലതാണ് അതുകൊണ്ട് ഓയിലി ഫുഡ് കഴിച്ചാൽ മുപ്പത് മിനിറ്റ് സാവധാനം നടക്കുക പ്രൊബയോട്ടിക്സ് അടങ്ങിയ ഭക്ഷണം ദഹന വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുകയും പ്രതിരോധ ശേഷി വർധിപ്പിക്കുകയും ചെയ്യും ഒരു കപ്പ് മോരോ തൈരോ കഴിക്കുന്നതും നല്ലതാണ്